ഹായ് ഓള, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്ക് എത്തിയിട്ടുള്ള കുറച്ച് ബീഡ്സാണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ ഷേപ്പാണ്, ഇത് നമ്മളെ ഫ്രൂട്ടിൻ്റെയൊക്കെ ഷേപ്പാണ് കേട്ടോ. ഇതിൽ ആപ്പിൾ, പഴം, മുന്തിരി, അങ്ങനെ ഒരുപാട് ഫ്രൂട്ടിൻ്റെ ഓരോ ഷേപ്പുകളാണ് കേട്ടോ ഈ ഒരു മുത്ത് വരുന്നത്. പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സാണ് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്ന നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇത്. ഇത് നല്ല ചെറിയൊരു ടെഡി ബെയറിൻ്റെ ഷേപ്പാണ്, നമ്മൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും ആ ഒരു മോഡലാണ് ഈ ഒരു ബീഡ്സ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ തൂക്കമാണ്, തൂക്കം 30 ഗ്രാമിന് 50 രൂപയാണ് വരിക. പിന്നെ നമ്മൾ ഉള്ളത് ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മുത്താണ് ഈ ഗോൾഡൻ കളർ. പിന്നെ നമ്മൾ വരുന്നത് ഇങ്ങനത്തെ നൈസ് ബാൻഡാണ്. പിന്നെ ഇതായി വൈറ്റ് പേൾ ബീഡും. അപ്പോൾ ഇത് നമ്മൾ ഹെയർ ബാൻഡിൽ കുറത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ വൈറ്റ് കളർ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഹെഡ് ബാൻഡ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്ലവർ ഇടുന്നു, പിന്നെ ശേഷം വൈറ്റ് ബീഡ്, അങ്ങനെ ഫ്ലവർ ബീഡ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ബീഡ് ഇട്ട് നമ്മൾ ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ നേരത്തെ കാണിച്ച ഗോൾഡ് ബീഡില്ലേ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് ഇത് നമുക്ക് ഈ ഫുള്ളായിട്ട് ഇതേപോലെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ പകുതി മാത്രം ഈ ഒരു ഫ്ലവർ ചെയ്തിട്ട് ബാക്കി വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഐറ്റംസാണ് കേട്ടോ. ഇതും നമ്മളിപ്പോൾ നമ്മളെ മുമ്പൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ മാലയൊക്കെ കുറക്കുന്ന ടൈപ്പിൽ കുറത്താൽ മതി. അതേപോലെ ഈ ഒരു ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാലയും ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, കോർത്തിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിന് മൊത്തമായിട്ട് വൈറ്റ് ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെയല്ല, നമ്മൾ ഹെയർ ആക്സസറീസ് നമ്മൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ ഞാനിതാ ഇത്രയും ഈ വൈറ്റ് ബീഡ് കുറത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു വൈറ്റ് ബീഡ് തന്നെ കുറത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് മൊത്തമായിട്ട് കുറത്തിട്ട് ഈ ഒരു എൻഡിങ് ഉണ്ടാവുമല്ലോ, ഈ എൻഡിങ്ങിൽ നമുക്ക് ഈ ബീഡ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ബീഡ്സ് ഉണ്ട് വൈറ്റ് കളറിൽ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിന് ലാസ്റ്റ് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഈ ഒരു ബീഡ് വെച്ചാലും മതി. അപ്പോൾ നമ്മളിതായി ഇപ്പോൾ ഏകദേശം ഇത് ഇവിടെ വരെ ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു അറ്റം ഉണ്ടാവുമല്ലോ, ഈ ഒരു അറ്റത്ത് നമ്മൾ കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുക കേട്ടോ. ഗമ്മ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൂഗൺ യൂസ് ചെയ്യാണ്ടിരിക്കായിരിക്കും നന്നാവുക. നമ്മളെ B7000 ഇതാണ് ഡ്രോപ്പ് ബീഡ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മ്, അത് നമ്മൾ ഈ ഒരു അറ്റത്ത് കുറച്ചാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഗമ്മാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച ഡ്രോപ്പ് ബീഡ്സ് ഇല്ലേ, അത് അതിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഗമ്മ തന്നെ യൂസ് ചെയ്യുക, അല്ലാതെ ഗ്ലൂ ഗണ്ണാകുമ്പോൾ വൃത്തിയിൽ ഇങ്ങനെ നിന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ചെയ്തില്ല, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുത്തിട്ട് ഡ്രോപ്പ് ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടോ, നമ്മൾ നേരത്തെ വൈറ്റ് ബീഡ് ഇടയിൽ ഇട്ട് കൊടുത്തില്ലേ, അതിന് പകരം നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തതാണ് ഈ ഒരു ബാൻഡ് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് നമ്മൾ വൈറ്റ് ബീഡ് തന്നെയാണ് കേട്ടോ ബാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇത് അതേപോലെ നമ്മളെ ടെഡി ബെയറിൻ്റെ ബീഡില്ലേ, ആ ഒരു ടെഡി ബെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനും നമ്മൾ ബാലൻസ് വൈറ്റ് ബീഡ് വെച്ചിട്ട് തന്നെയാണ് ബാക്കി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേനോ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ടൈപ്പ് ഈ ഒരു ബീഡ് വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് തവണ യൂസ് ചെയ്തതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട്. ഇതായത് ഇതേപോലെ ഫ്രൂട്ട്, ഇതിൽ ഞാൻ വൈറ്റ് കളർ ബീഡായതുകൊണ്ട് വൈറ്റ് ഫ്രൂട്ട് മാത്രം സെലക്ട് ചെയ്തെടുത്തതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ ബാൻഡ് മൊത്തമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു 80 രൂപ 70 രൂപ റേഞ്ചിൽ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡൊക്കെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് പുതുതായിട്ട്, ഇനി ക്രിസ്മസ് സീസണൊക്കെയാണ് വരുന്നത്, അപ്പോൾ നമുക്ക് സീസണായിട്ട് അങ്ങനത്തെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.